നമസ്കാരം. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ആരാധകരായിട്ടുള്ള മഞ്ഞപ്പട ഒഫീഷ്യൽസിന്റെ മഞ്ഞപ്പട ഗ്ലോബൽ മീറ്റിൽ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കെതിരായിട്ടുള്ള സൈബർ അബ്യൂസിനെതിരെ ഒരു പ്രതിജ്ഞ നടന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും, സി കെ വിനീത് എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ സൈബർ ആക്രമണം, അതായത് സൈബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം അദ്ദേഹത്തെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രഷർ, അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ, കളി പോരാ എന്നുള്ള ലെവലിൽ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ആരാധകരിൽ ഉപരി ഇതിൽ പുറത്തു നിന്നും ആളുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇത് കുറച്ച് ആളുകൾക്ക് തരത്തി വിട്ടു കഴിഞ്ഞാൽ അതങ്ങനെ ഓവർലി സ്പ്രെഡായി പോകുന്ന ഒരു സംഭവമായിട്ട്, അതൊരു ടെക്നിക്കായിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഇനി ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കും എന്നുള്ള രീതിയിൽ മഞ്ഞപ്പടയുടെ ഓഫീഷ്യലായിട്ടുള്ള ഗ്ലോബൽ മീറ്റിൽ വെച്ചിട്ട് സ്റ്റോപ്പ് സൈബർ അബ്യൂസ് എന്ന് പറയുന്ന ഹാഷ് ടാഗോടുകൂടി മഞ്ഞപ്പടയുടെ എല്ലാ അംഗങ്ങളും പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആരാധകർക്കും ഇതൊരു വലിയ മെസ്സേജ് തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോ താരങ്ങളുടെയും കളിയെ നമ്മൾ വിലയിരുത്തുകയല്ലാതെ വിമർശിക്കരുത് എന്നുള്ളൊരു പ്രതിജ്ഞയാണ് ഇവർ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആരാധകർ ഇതിനോട് 100% യോജിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ ഇതുമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ സി കെ വിനീത്, അതുപോലെ തന്നെ മുഹമ്മദ് റാഫി, എൽക്കോ ഷാട്രി, നമ്മുടെ കോച്ചായിട്ടുള്ള എൽക്കോ ഷാട്രി, അതുപോലെ തന്നെ നമ്മുടെ സന്ദേശ് സിംഗ്, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ഒരു സംഭവമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഹാഷ് ടാഗിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓരോ ആരാധകരും ഇതൊരു വലിയ കാര്യമായിട്ട് തന്നെ ഏറ്റെടുത്ത് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപാട് പേര് നമ്മുടെ കളിക്കാരെ വിമർശിക്കുന്ന രീതിയിൽ ഓരോ സംഭവങ്ങളൊക്കെ വിടുന്നുണ്ട്. നല്ല രീതിയിൽ വിമർശിക്കുക, അവരുടെ കരിയർ തന്നെ നഷ്ടമാകുന്ന രീതിയിലായിരുന്നു സംഭവങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലനിന്ന് പോകാൻ സാധിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ എടുത്തു പറയാതെ എന്തെങ്കിലും ഒരു മൈനസ് വരികയാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം, ഇനി നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ ആരാധകർ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു വലിയ കാര്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവമായിട്ട് നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് പോകും. തീർച്ചയായിട്ടും ഓരോ താരങ്ങളെയും വിലയിരുത്തുക അല്ലാതെ വിമർശിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സംഭവമായിട്ട് തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റോർമ്മ കണ്ടുപിടുന്നതായിരിക്കും. ബൈ.